جاهليه തീർച്ചയായിട്ടും അമ്പിളി ചേട്ടൻ പറഞ്ഞ പോലെ ഒരിക്കലും മണിച്ചേട്ടന് മരണമില്ല ഓരോ ജില്ലകളിലുമായിട്ട് മണിച്ചേട്ടന്റെ പോലെ ഓരോ കലാകാരന്മാരെ വാർത്തെടുത്തിട്ടാണ് അദ്ദേഹം നമ്മളിടക്ക് വിട പറഞ്ഞ് എപ്പോഴും പറയാറുണ്ട് മൺമറഞ്ഞ് നിൽക്കുന്ന ആത്മാക്കള് മുകളിൽ പോകുമ്പോ നക്ഷത്രമായിട്ട് അവിടെ മിന്നി ചിന്നി നിൽക്കാറുണ്ടെന്ന് അതുപോലൊരു നമ്മുടെ മനസ്സിലെല്ലാം ഒരു വലിയൊരു വെട്ടം തെളിച്ച് പോയ മണിച്ചേട്ടൻ ഇന്ന് മാനത്ത് ഒരു വൻ വെളിച്ചമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോക്കൊന്നും പറയാൻ പറ്റുന്നത് കാരണം എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല ചാലക്കുടിയിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു വേദി കണ്ണമ്പുഴ ഈ അമ്പലത്തിൽ കിട്ടുന്നതന്നെ അതുകൊണ്ട് തന്നെ ഭഗവതിയുടെ എല്ലാ അനുഗ്രഹവും ഇനിയുള്ള കാലം മണിച്ചേട്ടന്റെ പാട്ടുകൾ പാടി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ ആ കുഞ്ഞ കയ്യടി കിട്ടിയാൽ വലിയ സന്തോഷമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മണിച്ചേട്ടൻ പാടി ഹിറ്റാക്കിയ ഉമ്പായി കുച്ചണ്ട് ഞാൻ പാടുമ്പോ മണിച്ചേട്ടൻ പാടിയതുപോലെ പാടുമ്പോ നിങ്ങൾ കൂടെ പാടണം പാടില്ലേ പാടുവോ താങ്ക് യു എന്തായാലും നമുക്ക് ആ ഗാനം കേൾക്കാം ഓക്കെ ഉമ്പായി കുച്ചാണ്ട് എന്റെ പാണം കത്തണമാരല പൊട്ടിച്ച് പാപ്പണ്ടാക്കണമാ ില്ലേ അത്തയം കുച്ചാണ്ടേ പാണം കത്തണം
Mm-hmm.
I'm gonna make it.
അറിയില്ല തീർച്ചയായിട്ടും അമ്പിളി ചേട്ടൻ പറഞ്ഞ പോലെ ഒരിക്കലും മണിച്ചേട്ടന് മരണമില്ല ഓരോ ജില്ലകളിലുമായിട്ട് മണിച്ചേട്ടന്റെ പോലെ ഓരോ കലാകാരന്മാരെ വാർത്തെടുത്തിട്ടാണ് അദ്ദേഹം നമ്മളിടക്ക് വിട പറഞ്ഞ് എപ്പോഴും പറയാറുണ്ട് മൺമറഞ്ഞ് നിൽക്കുന്ന ആത്മാക്കള് മുകളിൽ പോകുമ്പോ നക്ഷത്രമായിട്ട് അവിടെ മിന്നി ചിന്നി നിൽക്കാറുണ്ടെന്ന് അതുപോലൊരു നമ്മുടെ മനസ്സിലെല്ലാം ഒരു വലിയൊരു വെട്ടം തെളിച്ചു പോയ മണിച്ചേട്ടൻ ഇന്ന് മാനത്ത് ഒരു വൻ വെളിച്ചമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോക്കൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല ചാലക്കുടിയിൽ ആദ്യമായിട്ട് തന്നെ എനിക്കൊരു വേദി കണ്ണമ്പുഴ ഈ അമ്പലത്തിൽ കിട്ടുന്നതന്നെ അതുകൊണ്ട് തന്നെ ഭഗവതിയുടെ എല്ലാ അനുഗ്രഹവും ഇനിയുള്ള കാലം മണിച്ചേട്ടന്റെ പാട്ടുകൾ പാടി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ ആ കുഞ്ഞെ കയ്യടി കിട്ടിയാൽ വലിയ സന്തോഷമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മണിച്ചേട്ടൻ പാടി ഹിറ്റാക്കിയ ഉമ്പായി കുച്ചണ്ട് ഞാൻ പാടുമ്പോ മണിച്ചേട്ടൻ പാടിയതുപോലെ പാടുമ്പോ നിങ്ങൾ കൂടെ പാടണം പാടില്ലേ പാടുവോ താങ്ക് യു എന്തായാലും നമുക്ക് ആ ഗാനം കേൾക്കാം ഓക്കെ ഉമ്പായി കുച്ചാണ്ടേ എന്റെ പാണം കത്തണമാ ില്ലേ അത്തായ കുച്ചാണ്ടേ പാണങ്കത്തണം
Thank you.
Thank you.
നാടൻ പാട്ടുകൾ നമ്മുടെ ഈ ഒരു പ്രവാസ ജീവിതത്തിന്റെ കൂട്ടാണ് അല്ലേ? അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത മൂടാണ്, അതിനോടൊപ്പം പാടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ മലയാളത്തിൽ നാടൻ പാട്ടുകൾ പാടുന്ന ഒരു ഗായിക, ചലച്ചിത്ര പിന്നണി ഗായിക കൂടിയാണ്, പിക്മാൻ എന്ന ചിത്രത്തിൽ പാടിക്കൊണ്ട് ആ ഒരു തുടക്കം കൂടി ഇവർ കുറിച്ചിരിക്കുന്നു. നമുക്ക് ആ ഗായികയെ വേദിയിലേക്ക് അയക്കാം. ആ ഗായിക നിങ്ങളുടെ കൂടെ പാടാനെത്തുകയാണ്. ഇത് നമ്മുടെ സ്വന്തം പ്രസീത. എല്ലാവർക്കും നമസ്കാരം. ശങ്കരംകുളം ഭാഗത്തുള്ള ചേട്ടന്മാരും ചേച്ചിമാരും കുട്ടികളാണ് ഇവിടെ കൂടുതലെന്ന് എനിക്കറിയാം. ഞങ്ങളും പെരുമ്പലാവ് ഭാഗത്താണ് താമസിക്കുന്നത്. നമ്മുടെ ശക്തി കാണിക്കണ്ടേ? ആദ്യത്തെ ഒരു അടിച്ചുപൊളി പാട്ടാണ് പാടിച്ച് നിങ്ങളുടെ ഇടയിലേക്ക് വരും. ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ എനിച്ചൊന്ന് ഡാൻസ് കളിക്കണം. ചേട്ടന്മാർ ഡാൻസ് കളിച്ച് കണ്ടാൽ വീറോടെ ചേച്ചിമാരെ എനിച്ചൊന്ന് ഡാൻസ് കളിക്കണം. തുടങ്ങല്ലേ? ഹലാ ഹലാ മൊണ്ട
നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്റെ നിന്നെ കേട്ടാ നിന്നു വരെ വന്നെല്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്റെ നിന്നെ കേട്ടാ നിന്നു വരെല്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്റെ നിന്നെ കേട്ടാ നിന്നു വരെ വന്നെല്ലാരും. നിന്നെ കാണാൻ എല്ലാരും ഓർക്കും പോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാന്ന് പറഞ്ഞു വെറുതെ കൈമിട്ടത്. ഇങ്ങനെ ഇങ്ങനെ ആക്കാണ്ട് ഉറക്കെ പാടുണ്ടോ താത്തേ? ചെന്തേങ്ങാ നിറമില്ലേലും ചെന്താമര കണ്ണില്ലേലും, മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ല മുട്ടിൻ പല്ലില്ലേലും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണ എല്ലാരും. എന്നിട്ടെന്നെ നിന്നെ കേട്ടാ നിന്നു വരെ വന്നില്ലാരും. അങ്ങനെ ചെന്തേങ്ങാ നിറമില്ലേലും ചെന്താമര കണ്ണില്ലേലും, മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ല മുട്ടിൻ പല്ലില്ലേലും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്നെ നിന്നെ കേട്ടാ നിന്നു വരെ വന്നില്ലാരും. മുന്നിലിരിക്കുന്നവരാണ് കൂടുതലായിട്ട് കൈയെടുത്ത് പ്രാവശ്യം കോയക്കാടുക. തക്കം പോലെ മനസ്സുണ്ടല്ലോ, തളിര് പോലെ വിലപ്പുണ്ടല്ലോ, എന്നിട്ടെന്റെ നിന്നെ കേട്ടാ നിന്നു വരെ വന്നെല്ലാരും. നിന്നെ കാണാൻ മനസ്സുണ്ടല്ലോ, തളിര് പോലെ മിനപ്പുണ്ടല്ലോ, എന്നിട്ടെന്നേ നിന്നെ കേട്ടാ നിന്നു വരെ വന്നില്ലാരും. നിന്നെ കാണാൻ ചന്തമുള്ളേ, എന്നിട്ടെന്നേ നിന്നെ കേട്ടാ നിന്നു വരെ വന്നില്ലാരും. കൂടുതൽ കമ്മ്യൂണിക്കേഷൻ പോട്ടെ. എന്നെ കാണാൻ വരുന്നവരൊക്കെ ഒന്നു വേണം പണവും വേണം, പുറയാണെങ്കിൽ മേനതല്ല പുരയിടവും ബോധിച്ചില്ല. എന്നെ കാണാൻ എന്നെ കാണും ചന്ദ്രനോ വേണം, പണവും വേണം, പുരയണേ മെഞ്ഞതില്ല പുരയിടവും.
ഇങ്ങനെയാണ് കൈയടിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണ്ടേ? ഇങ്ങനെ നോക്കിയിരുന്നാ മതിയാ. പൊന്നും നോക്കി എന്നെ കെട്ടാൻ വന്നില്ലേലും ആണൊരു തന്നാശ തോന്നി എന്നെ കാണാൻ വരുമൊരിക്കൽ ഇല്ലേലും താ നല്ല പെണ്ണെ കരിവാളുണ്ട് ഏൻ കഴിയും എന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നോ കുഞ്ഞിപ്പെണ്ണെ എന്നിട്ട് എന്തെല്ലാരും അങ്ങനെ നിന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നോ കുഞ്ഞിപ്പെണ്ണെ എന്നിട്ട് എന്തെല്ലാരും കേട്ടാ നിന്ന് വരെ വന്നില്ലാരും വന്നില്ലാരും എന്തെങ്കിലും വരും ചേട്ടന്മാരെ എന്തെങ്കിലും വരും ആർപ്പ ഫിലിമാണ് പ്രണയ നിലാവ്. അതിലത്തെ ഒരു താരാട്ട് പാട്ടാണ് എനിക്ക് പാടാൻ ഭാഗ്യം കിട്ടിയത്. അതിന്റെ കുറച്ച് വരി പാടാം. പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ പാമ്പഴമാകട്ടേന്ന് എന്റെ പൊന്നാരേ എന്റെ പാമ്പഴമാകട്ടേന്ന് അടിക്കൂല പല്ലും കൂടി തേക്കൂലേ അമ്മയുടെ മോളെ
Woo!
ഭദ്ര വട്ടകവുമായി നിൻ തിരു മുന്നിൽ വന്ന് കളി തുടങ്ങാം. പള്ളിവാളെ ഭദ്ര വട്ട അങ്ങനെ അങ്ങനെ. താങ്ക് യു.